ഇന്ത്യക്കെതിരെ വീണ്ടും പാകിസ്ഥാൻ ഗൂഢനീക്കങ്ങളുമായി എത്തിയിരിക്കുകയാണ്. ഇന്ത്യ പാക് അതിർത്തിയിൽ പാക് സേന പണിത മറ്റൊരു തുരങ്കം കൂടി ഇന്ത്യൻ പട്ടാളക്കാർ കണ്ടെത്തി. തീവ്രവാദികളെ ജമ്മു കാശ്മീരിലേക്ക് കടത്തിവിടാനാണ് ഈ തുരങ്കപാതയെന്നാണ് സൈനികരുടെ വിലയിരുത്തൽ. ഇക്കഴിഞ്ഞ നവംബറിന് ശേഷം ഇന്ത്യൻ സൈനികർ ഇന്ത്യ പാക് അതിർത്തിയിൽ കണ്ടെത്തുന്ന രണ്ടാമത്തെ തുരങ്കപാതയാണിത്. ഈ പുതിയ തുരങ്കപാതയും ആദ്യത്തേതുപോലെ തന്നെ അങ്ങേയറ്റം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണിഷ്ഠതയോടെ നിർമ്മിച്ച ഒന്നാണെന്നാണ് അതിർത്തി രക്ഷാസേനയുടെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. തീർച്ചയായും ഇത് തീവ്രവാദികളെ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി പാകിസ്ഥാൻ നിർമ്മിച്ചത് തന്നെയാണെന്ന് വ്യക്തമാണ്. 3 അടിയോളം വീതിയുള്ള തുരങ്കം 25 മുതൽ 30 അടി വരെ താഴ്ചയിലാണ് കുഴിച്ചിരിക്കുന്നത്. 0 ലൈനിൽ നിന്നും 300 അടി അകലത്തിലായുള്ള തുരങ്കത്തിലേക്കുള്ള പ്രവേശന കവാടം ഇന്ത്യയുടെ അതിർത്തി വേലിയിൽ നിന്നും 65 അടി അകലെയാണെന്നും അതിർത്തി രക്ഷാസേനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്തായാലും തുരങ്കത്തിന്റെ ഗൗരവ സ്വഭാവം നോക്കിയാൽ തീവ്രവാദികൾക്കായി പാകിസ്ഥാൻ സർക്കാർ മറ്റൊരു നുഴഞ്ഞുകയറ്റപ്പാത ഒരുക്കുന്നതായി വേണം കരുതാനെന്നും അതിർത്തി രക്ഷാസൈനികർ വ്യക്തമാക്കി. അതിർത്തിയിൽ തുടർച്ചയായി വെടിവെപ്പുണ്ടാക്കുന്ന പാക് തന്ത്രം ആ സമയം തീവ്രവാദികൾക്ക് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സന്ദർഭം ഒരുക്കാനാണെന്നും തീവ്രവാദ വിരുദ്ധ ഉദ്യോഗസ്ഥർ പറയുന്നു. 2020 വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിൽ വൻ വർധനയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അവർ പറഞ്ഞു. 2020 മാത്രം ഏകദേശം 930 വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. 2019 താരതമ്യം ചെയ്യുമ്പോൾ 50% വർധനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യത്തിലും പാകിസ്ഥാനിൽ 22% വർധനയുണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2020 മാത്രം റിക്രൂട്ട് ചെയ്ത 174 പേരിൽ 52 തീവ്രവാദികൾ മാത്രമാണ് ഇപ്പോഴും സജീവമായി രംഗത്തുള്ളത്. എന്നാൽ മറ്റ് 50 പേർ കീഴടങ്ങുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തതായും റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നു. മറ്റ് 76 പേർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്നും അതിർത്തി രക്ഷാസേന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കാശ്മീർ പ്രശ്നം തിളപ്പിച്ചു നിർത്തുന്നതിനുള്ള പാകിസ്ഥാന്റെ താല്പര്യമാണ് ഈ തുരങ്കം വഴി തീവ്രവാദികളെ കടത്തിവിടാനുള്ള പദ്ധതിക്ക് പിന്നിലുള്ളത്. അതേസമയം മഞ്ഞുകാലത്ത് തീവ്രവാദ നുഴഞ്ഞുകയറ്റം കുറയുമെന്ന ധാരണ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പാക് ജനറൽ ബജ്വ ഒരിക്കലും തീവ്രവാദ അധ്യായം അടയ്ക്കാൻ ആഗ്രഹിക്കില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലെ ഹിരൺ നഗർ സെക്ടറിലെ ബോബിയാൻ ഗ്രാമത്തിലാണ് ബുധനാഴ്ച രാവിലെ തുരങ്കം കണ്ടെത്തുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കടത്തിവിടുന്നതിന് പാക് സൈന്യം നിർമ്മിച്ചതാണ് ഈ തുരങ്കമെന്ന് ഉയർന്ന ഇന്ത്യൻ സൈനിക ഓഫീസർ അപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം കഴിഞ്ഞ വർഷം നവംബർ 22 സാംബ സെക്ടറിലെ അതിർത്തിയിൽ സമാന രീതിയിലുള്ള തുരങ്കം ഇന്ത്യൻ സൈനികർ കണ്ടെത്തിയിരുന്നു. നവംബർ 19 നഗ്രോട്ടയിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട 4 ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ഈ തുരങ്കമാണ് ഉപയോഗിച്ചത്. ഇതിന് സമാനമാണ് ഇപ്പോൾ കണ്ടെത്തിയ തുരങ്കവും. വീണ്ടും ആക്രമണം നടത്തുമെന്നുള്ള പാകിസ്ഥാന്റെ സൂചനയാണോ ഇതെന്നും സൈന്യം സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കനത്ത സുരക്ഷ തന്നെയാണ് ഇന്ത്യ പാക് അതിർത്തിയിൽ സൈന്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി.